യുക്തിബോധം, ശാസ്ത്രീയ ചിന്ത എന്നിവ നൽകുന്നതുപോലെ ഒരു തുറസ് സാഹിത്യവും എങ്ങനെയാണ് സ്വതന്ത്ര ചിന്തയ്ക്ക് സംഭാവന ചെയ്യുന്നത് എന്ന വിഷയത്തെക്കുറിച്ചാണ് FT മീറ്റിൽ ജയശ്രീ ശ്രീനിവാസൻ സംസാരിക്കുന്നത്. സാഹിത്യത്തിലെ സമകാലികത എന്നാൽ കൂടുതൽ ജനാധിപത്യവൽക്കരിച്ച ലോകബോധം എന്ന ആശയമാണ് അവർ ഇതിലൂടെ വിശദീകരിക്കുന്നത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയിൽ MA മലയാളം വിദ്യാർത്ഥിനിയാണ് ജയശ്രീ. എഴുത്തിലും വായനയിലും പ്രസംഗത്തിലും താല്പര്യമുള്ള അവർ വേറിട്ട് ചിന്തിക്കാനും സർഗാത്മകമായി പ്രവർത്തിക്കാനും ഇഷ്ടപ്പെടുന്നു. സുഹൃത്തുക്കളെ, നമസ്കാരം. സാഹിത്യത്തിലെ സ്വതന്ത്ര ചിന്ത എന്ന ആ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇന്ന് സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് സമകാലികമായൊരവസ്ഥയിൽ ഈ ഒരു വിഷയത്തിന് കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. പലപ്പോഴും പുരോഗമനവാദികൾ എന്നൊക്കെ സ്വയം അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പുരോഗമനപരമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെ ശാസ്ത്രം മാത്രം മതി, അതിനപ്പുറത്തേക്ക് മറ്റൊന്നും വേണ്ട എന്ന്, ശാസ്ത്രം വേണം എന്നുള്ളത് വളരെ അനിവാര്യമാണ് എന്ന് അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ശാസ്ത്രം മാത്രം മതി മറ്റൊന്നും വേണ്ട എന്ന മട്ടിൽ ചിന്തിക്കുമ്പോഴേക്ക് നമ്മുടെ ഉള്ളിലെ പല ചിന്തകളും ഇല്ലാതെയായി പോകുന്നുണ്ട് എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ സമീപിക്കുന്നത് എന്ന് ആദ്യം തന്നെ വ്യക്തമാക്കട്ടെ. പുതിയതായി കുറേ ആശയങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞു വെച്ചിരിക്കുന്നതായ കുറേ ആശയങ്ങളെ ഈ ഒരു അവസരത്തിലേക്ക് കോർത്തിണക്കിക്കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് തന്നെ നമുക്ക് എന്താണ് സാഹിത്യം എന്നൊന്ന് ആലോചിച്ചു നോക്കിയാൽ സാഹിത്യത്തെ നിങ്ങൾക്ക് പെട്ടെന്ന് നിർവചിക്കുക അസാധ്യമായിരിക്കും. പെട്ടെന്ന് സാഹിത്യത്തെ പറ്റി ഒരു നിർവചനം തരിക അസാധ്യമായിരിക്കും. പക്ഷേ സാഹിത്യത്തിന് നേർ വിപരീതമായി നമുക്ക് തോന്നാവുന്ന ഒരു പദത്തെ പറ്റി ആലോചിച്ചാൽ നമുക്ക് സാഹിത്യത്തെ പറ്റി ചെറിയൊരു സെൻസ് കിട്ടും. സാഹിത്യത്തിന്റെ വിപരീതമായി നമുക്ക് രാഹിത്യം എന്നൊരു പദത്തെയാണ് ആലോചിക്കുന്നത് എങ്കിൽ, സാഹിത്യത്തിന് പകരം രാഹിത്യം എന്ന് ആലോചിച്ചാൽ ഈ പറയുന്ന രാഹിത്യം എന്ന് വെച്ചാൽ ഒന്നുമില്ലായ്മയാണ്. അപ്പൊ സാഹിത്യം എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഉണ്ട്, ആ എന്താണുള്ളത് എന്നുള്ള ഒരു അന്വേഷണമാണ് സത്യത്തിൽ നമ്മൾ ഇവിടെ നടത്താനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോ നമുക്കറിയാം സമീപകാലത്തുണ്ടായ വിവാദങ്ങളിലൂടെയൊക്കെ നമ്മൾ ഓരോരുത്തരും കടന്നു പോയിട്ടുള്ളതാണ്. ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന സമീപകാല ചിന്തകളെല്ലാം തന്നെ സാഹിത്യത്തെ കുറിച്ചുള്ള നമ്മുടെ ആ ഒരു ചിന്തകളെ സജീവമാക്കുന്നുണ്ട്. ഇപ്പോ എസ് ഹരീഷിന്റെ മീശ എന്ന നോവൽ പുറത്തിറങ്ങിയ സമയത്ത് ഈ നോവലിനെ ചൊല്ലി ധാരാളം വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിലെ ഒരു ഭാഗത്തെ എടുത്തുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാകുന്നതിലേക്ക്, അതെങ്ങനെയാണ് ആ വിവാദങ്ങളിലേക്ക് പോയത് എന്നുള്ളത് നമുക്ക് പിന്നാലെ വരാം. സാഹിത്യം എന്ന് പറയുന്നത് ഭാഷയിലെ ഒരു സവിശേഷമായ ഒരു വ്യവഹാരമാണ്. അപ്പോൾ ഈ വാക്കും അർത്ഥവും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ നമ്മൾ എങ്ങനെയാണ് നിർവചിക്കുന്നത് എന്നുള്ളിടത്താണ് കുറച്ചുകൂടി ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ ശാസ്ത്രം ഇപ്പോൾ നേരത്തെ രാവിലത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു FE=MA എന്നോ അല്ലെങ്കിൽ E=MC² എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് വേറെ അർത്ഥമൊന്നുമില്ല, E=MC² എന്ന് തന്നെയേ ഉള്ളൂ. പക്ഷേ സാഹിത്യം എന്ന് പറയുന്നത് അത് അനുവാചകൻ മനസ്സിലാക്കുന്നിടത്താണ്, ഒരു സാഹിതീയ ബോധ്യം ഉണ്ടാകുന്നിടത്താണ് യഥാർത്ഥത്തിൽ സാഹിത്യം പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. VT പട്ടത്തിരിപ്പാട് ഒരു കാലഘട്ടത്തിൽ, നവോത്ഥാനത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ സ്വാധീനിച്ച ഒരു വാചകമാണ് ഇനി അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക. ഇനി അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന് പറഞ്ഞതുകൊണ്ട് നാളെ തൊട്ട് എല്ലാവരും ചൂട്ടുകറ്റയുമായി പോയി അമ്പലം കത്തിക്കണം എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അമ്പലങ്ങളിൽ നിന്ന്, ആ അനാചാരങ്ങളിൽ നിന്ന്, ആ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് നമുക്ക് മാറി നടക്കാം എന്നുള്ളതാണ്. ദസ്തേവസ്കി മഹാനായ സാഹിത്യകാരനാണ്, എല്ലാവരും കേട്ടിട്ടുണ്ട്. ദസ്തേവസ്കി പറഞ്ഞിട്ടുണ്ട്, അച്ഛനെ കൊല്ലാൻ ആഗ്രഹിക്കാത്തവരായി ആരാണുള്ളത് എന്ന് വെച്ച് നാളെ തൊട്ട് എല്ലാവരും കൂടെ പോയി അച്ഛനെ പോയി വെടിവെച്ച് കൊല്ലണം എന്നുള്ളതല്ലോ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഇതുപോലെ തന്നെയുള്ള ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ മീശ എന്ന് പറയുന്ന നോവലിനകത്തും ഉണ്ടായത്. നോവലിന്റെ ഒരു ഭാഗത്തെ നമ്മൾ ടെക്സ്റ്റ് എന്നും കോണ്ടെക്സ്റ്റ് എന്നും കൃതി എന്നും സാഹചര്യം എന്നും നമുക്ക് പറയാമല്ലോ. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനത്തെയും കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന സാധനത്തെയും വേർതിരിച്ചറിയാൻ വയ്യാത്ത കുറെ ആളുകൾ ഈ കോണ്ടെക്സ്റ്റിനെ എടുത്ത് ടെക്സ്റ്റ് ആണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കുകയും അതിൻ്റെ മേൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള കുറേ വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കുറേ കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന കുറേ നമ്മുടെ തന്നെ ഫ്രീ തിങ്കേഴ്സ് കൂട്ടായ്മയിലുള്ള ആശിഷ് പണ്ടൊരിക്കൽ FB
ഒരു പോസ്റ്റിട്ടത് ഞാൻ ഓർക്കുന്നുണ്ട്, സ്ട്രെസ് ആൻഡ് ഡിഫെക്ട് എന്ന് പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി. എന്ന് പറയുന്നത് പോലെ ഈ പറയുന്ന ഒരു ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ആ ബഹളത്തിൽ കൂടി നിങ്ങൾ പറയുന്ന നിങ്ങളുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറെ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ മീശ എന്ന് പറയുന്ന ഒരു നോവല് സ്ത്രീവിരുദ്ധമാണ്, അല്ലെങ്കിൽ ആ ഒരു പേജ് എടുത്തിട്ട് സ്ത്രീവിരുദ്ധമാണ് എന്ന് പറയുന്ന ആശയം ഈ ഹൈന്ദവ തീവ്രദേശീയതയിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളിൽ മാത്രമൊന്നുമല്ല, അല്ലാത്ത ഒരുപാട് ആളുകളിലേക്ക് പടർത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന ടെക്സ്റ്റിൽ നിന്ന് കോണ്ടെക്സ്റ്റിനെ അടർത്തി എടുത്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. സാഹിത്യം എന്ന് പറയുമ്പോൾ അവിടെ ആ സാഹിത്യത്തിനകത്ത് കുറച്ചുകൂടി നമ്മുടെ ഒരു ഒരു സമകാലികത, നമ്മൾ സാഹിത്യവുമായിട്ട് എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, കൃത്യമായി എപ്പോഴും എൻഗേജ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ജനാധിപത്യവൽക്കരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഇപ്പോൾ പലപ്പോഴും ഈ പറയുന്ന സാഹിത്യത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയാറുള്ള കാര്യമാണ് അതിനകത്ത് ഒട്ടും യാഥാർത്ഥ്യമില്ല എന്നൊന്നും നിഷേധിക്കാൻ ഒരു സാഹിത്യ പക്ഷപാതിയായി നിൽക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പറയാറുണ്ട് പണ്ടുള്ള തമ്പുരാക്കന്മാർ ഉച്ച കഴിഞ്ഞ് കാലുമേ കാലും കയറ്റി വെച്ചിരുന്ന് മുറുക്കി ചുവപ്പിച്ചുകൊണ്ട് ചൊല്ലുന്ന ശ്ലോകങ്ങളാണ് സാഹിത്യമെന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് നമ്മൾ മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരു നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ, നവോത്ഥാനത്തിൻ്റെ ആ ഒരു ഒരു സന്ദർഭത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഡാൻ്റെയുടെ ഡിവൈൻ കോമഡിയൊക്കെ വരുന്നത്, അല്ലെങ്കിൽ പെട്രാർക്കിനെ പോലെ ഒരാൾ സാഹിത്യത്തിൻ്റെ രംഗത്തൂടി കുറേ മുന്നേറ്റങ്ങൾ നടത്തുന്നത് എന്ന് പറയുന്നത് തന്നെ നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ കാര്യങ്ങളായിട്ട് നമ്മൾ വെക്കുന്നു. ഈ പറയുന്ന മതത്തിനുള്ളിലുള്ള ഒരു റിഫർമേഷൻ എന്ന് പറയുന്നത് പോലും, അതിപ്പം മതത്തിനുള്ളിൽ ഉള്ള ഒരു കാര്യത്തെ ഈ ഒരു വേദിയിൽ പറയുന്നത് എത്രത്തോളം ഉചിതമാണ് എന്നുള്ള സംശയത്തോടുകൂടിയാണെങ്കിലും ഈ മതത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള ഒരു പരിവർത്തനത്തെ പറ്റി ഈ പറയുന്ന റിഫർമേഷന്റെ കാലഘട്ടത്തിൽ മാർട്ടിൻ ലൂതർ ആലോചിക്കുന്നത് പോലും ഈ പറയുന്ന ജർമ്മൻ ഭാഷയിലേക്ക് ബൈബിളിനെ വിവർത്തനം ചെയ്തുകൊണ്ട്, വിവർത്തനം എന്ന് പറയുന്ന ഒരു സാഹിത്യ പ്രക്രിയയിലൂടെ അന്നുവരെ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് വൈകുന്നേരം എന്നും സന്ധ്യാനാമം ചൊല്ലുന്നവരാണ് എന്ന് വിചാരിക്കുക. വൈകുന്നേരം എന്നും സന്ധ്യാനാമം ചൊല്ലുന്നവര് അവർക്കൊരിക്കലും അറിയാത്ത അജ്ഞാതമായ ഒരു ഭാഷയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന അവർക്ക് അജ്ഞാതമായ സംസ്കൃതത്തിൽ ദിവസേന സന്ധ്യാനാമം ചൊല്ലുന്നതിൽ നിന്ന് തങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ ഈശ്വര എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു തുടങ്ങുന്നിടത്ത് ഒരു വ്യത്യാസമുണ്ട്. മക്തിത്വങ്ങളൊക്കെ ഈ പറയുന്ന നവോത്ഥാനത്തിന്റെ സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പ്രാർത്ഥിക്കുന്നത് അറബിയിൽ പ്രാർത്ഥിക്കേണ്ട, മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ മതി. കാരണം പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നവന് കൂടി എന്താണെന്ന് മനസ്സിലാവേണ്ടതുണ്ട് എന്ന് അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും ആ മാർട്ടിൻ ലൂതറിന്റെ ആ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞതാണ്. എന്തായാലും പ്രധാനമായിട്ട് ഈ പറയുന്ന നവോത്ഥാനത്തിന്റെ ആ ഒരു ഒരു സമയത്തെ ഒരു കാര്യമാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. ഇനി സാഹിത്യതയും ശാസ്ത്രീയതയും പറ്റി പറയുമ്പോൾ ഈ പറയുന്ന ഇന്ന് നമ്മൾ മൈക്രോവേവ് ഓവൻ എന്ന് പറയുന്ന ഒരു സാധനം പലപ്പോഴും മിക്കവാറും ആളുകളുടെയൊക്കെ വീട്ടിലുള്ള ഒരു സാധനമായിരിക്കും മൈക്രോവേവ് ഓവൻ. മൈക്രോവേവ് ഓവൻ വന്നതോടുകൂടി നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെ ജോലി ഭാരം അടുപ്പ് കത്തിക്കുന്ന തീയൂതി കരി പിടിച്ച നമ്മുടെ ഒരു ഒരു ബിംബം ഉണ്ടല്ലോ, സ്ത്രീ എന്ന് പറയുന്ന അടുക്കളയിലെ കൈക്കല തുണിക്ക് തുല്യമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ ഒരു ബിംബം മാറി. ഓക്കെ, വളരെ വളരെ സ്റ്റൈലൈസ്ഡ് ആയിട്ട് ഈ പറയുന്ന ഇപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇട്ടുകൊണ്ട് വന്ന് നിന്നിരിക്കുന്ന അതേ വേഷമൊക്കെ ഇട്ടുകൊണ്ട് തന്നെ അടുക്കളയിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, കരി പിടിക്കില്ല എന്നൊക്കെ ഉള്ള ഇടത്തേക്ക് നമ്മൾ മാറി. അല്ലെങ്കിൽ ഈ പറയുന്ന ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന പോലെ ഈ പോയി അലക്കുന്നതിൽ നിന്ന് ഈ പറയുന്ന നമുക്ക് വാഷിംഗ് മെഷീനൊക്കെ ശാസ്ത്രം ഉണ്ടാക്കി തന്നു. ശാസ്ത്രം ഉണ്ടാക്കി തന്നതോടുകൂടി ഓക്കെ, നമ്മുടെ ജോലി എളുപ്പമായി. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഫെമിനിസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതല്ല. ഇപ്പോഴും മൈക്രോവേവ് ഓവനിൽ കുക്ക് ചെയ്യുന്നത് ആരാണ്, ഇപ്പോഴും വാഷിംഗ് മെഷീനിൽ അലക്കുന്നത് ആരാണ് എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പലപ്പോഴും ശാസ്ത്രം ചോദിക്കുന്നില്ല. ആ ചോദ്യം ചോദിക്കാൻ തീർച്ചയായും നമുക്കൊരു സാമൂഹ്യ ബോധം വേണം, ഒരു സർഗാത്മക ബോധം വേണം. ആ സാമൂഹ്യ സർഗാത്മക ബോധമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാഹിതീയതയിലൂടെ വീണ്ടെടുക്കണം എന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എനിക്ക് വെക്കാനുള്ള ഏറ്റവും വാലിഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് ഞാൻ പറയുകയാണ്. ഈ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തപ്പോൾ എൻ്റെ വിഷയത്തിൻ്റെ താഴെ തന്നെ, ഇങ്ങനെ ഒരു വിഷയമാണ് ഞാൻ ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വിഷയത്തിൻ്റെ താഴെ തന്നെ എനിക്ക് തന്ന ഒരു സത്യത്തിൽ ഒരു ഇൻപുട്ടാണ് ലോ ചേഞ്ചസ് ത്രൂ സയൻസ്, കൾച്ചർ ചേഞ്ചസ് ത്രൂ ആർട്ട്. അങ്ങനെ ഒരു കൾച്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിൽ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ
നമുക്ക് ആ ഒരു മാറ്റത്തെ പൂർണ്ണമായിട്ട് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന സാഹിത്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ സാഹിത്യം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഈ പറയുന്ന കുറേയൊക്കെ സ്ത്രീവിരുദ്ധമായിരുന്ന അല്ലെങ്കിൽ ദളിത് വിരുദ്ധമായ അല്ലെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ന്യൂനപക്ഷങ്ങൾക്കും വിരുദ്ധമായിട്ട് നിലനിന്നിരുന്ന ഒരു സമയമുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ നിന്ന് ഈ പറയുന്ന യുവജന ഹൃദയം തുടിക്കുന്നത് അവരുടെ കാമ്യ പരിഗ്രഹേച്ഛയിലാണ് എന്ന് കുമാരനാശാൻ ഈ പറയുന്ന നവോത്ഥാന കാലഘട്ടത്തിൽ എഴുതുമ്പോൾ, അല്ലെങ്കിൽ പുരുഷനെ വിത്തുകാളകളും വീട്ടുതമ്പ്രാക്കന്മാരും സ്ത്രീകളെ അടുക്കള ചക്കികളും പേറ്റുമൃഗങ്ങളുമാക്കി മാറ്റിക്കൊണ്ടാണ് ഈ പറയുന്ന മഹത്തായ ഇന്ത്യൻ സംസ്കാരം വളർന്നു വന്നത് എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് അവിടെ വലിയൊരു ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട്. ഈ പറയുന്ന മാറ്റം, സാഹിത്യതയിലെ ഈ മാറ്റത്തെ, അതായത് അതിനോട് എൻഗേജ് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്കതിനെ ഒരു ജനാധിപത്യവൽക്കരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബ്ലഡ് ബ്രെഡ് ആൻഡ് റോസസ് എന്ന് പറഞ്ഞ് ആർത്തവത്തെ പറ്റി പുസ്തകം എഴുതുന്നു, അങ്ങനെ ഒരു പുസ്തകം പുറത്തു വരുമ്പോഴത്തേക്ക് അവിടെ വലിയൊരു മാറ്റം ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ സ്വവർഗ ലൈംഗികത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടില് വലിയ ചർച്ചകളും അല്ലെങ്കിൽ ഈ പറയുന്ന ഐഡന്റിറ്റി എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്ന ഒരു സാധനമൊക്കെ നടക്കുന്നതിന് മുൻപ് തന്നെ വി ടി നന്ദകുമാറിനെ പോലെയുള്ളവർ രണ്ട് പെൺകുട്ടികൾ എന്ന് പറയുന്ന നോവൽ എഴുതുന്നു. അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ഒരു പ്രീ എൻട്രിക്ക് മുമ്പായ ഒരു ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാൻ പലപ്പോഴും സാഹിത്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ചന്ദ്രനിലേക്ക് പോകുന്നതിന് മുൻപ് ചന്ദ്രനിലേക്ക് പോകുന്നതിനെ പറ്റി ഒരു സാഹിത്യ ഗ്രന്ഥം ഇറങ്ങിയത് ഒരു പക്ഷേ ചന്ദ്രനിൽ പോകാൻ ഒരു പ്രേരകമായി അല്ലെങ്കിൽ കൂടുതൽ ഒരു ഊർജ്ജമായിട്ടുണ്ടാവാം എന്ന് പറയുന്നത് പോലെയുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ സദാചാരത്തിനെതിരെ, നമുക്കറിയാം ചുംബിക്കുന്ന മനുഷ്യർ ചുംബിക്കാത്ത മനുഷ്യർ എന്ന് പറയുന്ന തരത്തിലുള്ള പുസ്തകങ്ങൾ ഇറങ്ങുന്നു. അപ്പോൾ ഈ പറയുന്ന പുസ്തകങ്ങളെ മാത്രമല്ല ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള റീഡിംഗ് മെറ്റീരിയൽസിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്, അത് ഏത് തരത്തിലാണെങ്കിലും. അതുപോലെ തന്നെ അങ്ങനെ ഈ പറയുന്ന നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഗാർഹിക അന്തരീക്ഷം എന്ന് പറയുന്നത് എത്രമാത്രം ഇങ്ങനെ റിജിഡ് ആയിട്ടുള്ള ഒരു ഫോമിലാണ് ഇരിക്കുന്നത് എന്ന് ഈ പറയുന്ന കണ്ണീർപ്പാടത്തിലൂടെ വൈലോപ്പള്ളി പറയാൻ ശ്രമിക്കുന്നു. ഇങ്ങനെയുള്ള കുറേ മാറ്റങ്ങൾ ഈ പറയുന്ന ആ ഒരു ഇത് സംഭവിക്കുന്നു. ഇപ്പോൾ ഹെഡിങ് കൊടുത്തിരിക്കുന്നത് തന്നെ അച്ചീചരിതങ്ങളിൽ നിന്ന് അഗ്നിയിലേക്ക് എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. ഈ അച്ചീചരിതങ്ങൾ, ഈ ഉണ്ണിയച്ചീചരിതം, ഉണ്ണിയാടീചരിതം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വേർക്സ് ഉണ്ട്, എല്ലാം ഈ പറയുന്ന സ്ത്രീ വർണ്ണനാപരമാണ്, അംഗോപാംഗം ഇങ്ങനെ വർണ്ണിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ അതിൽ നിന്ന് ഒരു കാലഘട്ടം കടന്നിങ്ങോട്ട് വരുമ്പോഴേക്കും തന്നെ പീഡിപ്പിച്ച പുരുഷന്റെ നേരെ നോക്കി നിന്നുകൊണ്ട് തനിക്കൊരിക്കലും എന്നെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് ബോൾഡായി വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ ഡെറ്റോൾ കൊണ്ട് കഴുകിയാൽ തീരുന്നതേ ഉള്ളൂ എന്ന് വിളിച്ചു പറയുന്ന തരത്തിലേക്ക് ഈ പറയുന്ന ഇത് മാറുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ നമ്മളതിൻ്റെ കൂടെ ആ പേസ് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഇത് സാധിക്കും എന്നുള്ളതാണ് പറയാൻ ശ്രമിക്കുന്നത്. അടുത്തത് ഒരു ഇതെന്ന് പറയുന്നത് നമ്പൂതിരി ഫലിതങ്ങളിൽ നിന്ന് കൊച്ചരേത്തിമാരിലേക്ക് എന്നാണ് കൊടുത്തത്. ഈ പറയുന്ന നമ്പൂതിരി ഫലിതങ്ങളുടെ ആ ഒരു ഇതിൽ നിന്ന് വാഴ മരതകമാണ് എന്നാണ് കുഞ്ചൻ നമ്പ്യാർ വാഴ കണ്ടിട്ട് മരതകമാണെന്നാണ് തോന്നുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് ഈ പറയുന്ന വാഴ നട്ടിരിക്കുന്നതും വാഴ കുലച്ചു വരുന്നതും കാണുമ്പോൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിരരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് വാഴക്കുല കട്ടുകൊണ്ട് എന്താ കൊണ്ടുപോകുന്ന ജന്മിയെ നോക്കി പറയുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എപ്പിസ്റ്റമോളജിക്കലായിട്ടുള്ള ഹൈറാർക്കികളെ തകർത്തെറിയാനും ഈ പറയുന്ന ദളിത് വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന മൈനോറിറ്റീസിൻ്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്മൃതിനാശം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചരിത്രത്തെ തൃണവൽഗണിക്കുക എന്നുള്ള ആ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി മേക്കിങ്ങിന് പലപ്പോഴും ഈ പറയുന്ന സാഹിത്യം അതിനുവേണ്ടി എൻഗേജ് ചെയ്യാറുണ്ട്. ആ ഒരു ഓൾട്ടർനേറ്റീവ് ഹിസ്റ്ററി മേക്കിങ് വളരെയധികം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെയാണ് അത്രയും കാലം വരെ അല്ലെ ഇളംകുളം കുഞ്ഞമ്പിള്ളയെ പോലെയൊക്കെയുള്ള ആളുകൾ വരെയുള്ള ആളുകൾ കേരള ചരിത്രത്തെ പറ്റി വാതോരാതെ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇതിനെയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് കേരള ചരിത്രം എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥിതിയുടെയും കൂടെയാണ് എന്ന് പി കെ ബാലകൃഷ്ണൻ പറയുന്നതോ, അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന അയ്യങ്കാളി എന്നൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു എന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയാൻ ടി എച്ച് പി ചന്ദാരശ്ശേരിയെ പോലെയുള്ള ഒരാൾ വേണ്ടി വരും. ആദ്യമായിട്ട് അയ്യങ്കാളിയുടെ ഒരു എന്താ ബയോഗ്രഫി എഴുതുന്ന അദ്ദേഹമാണ്. അപ്പോൾ അത് വേണ്ടി വരികയോ ചെയ്യുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്നത് കുറെ കൂടി വിശാലമാകുന്നതിനനുസരിച്ച് ഈ പറയുന്ന പണ്ഡിറ്റ് കെ പി കറുപ്പൻ കോട്ടയത്ത് വെച്ചിട്ടൊരു സാഹിത്യ സമ്മേളനത്തിലേക്ക് കടന്നു വരുന്ന ഒരു രംഗത്തെ പറ്റി പറയുന്നുണ്ട്. ആ ഒരു രംഗത്തിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ ഇങ്ങനെ എന്താണ് ഗേറ്റിൻ്റെ സൈഡിൽ നിൽക്കുകയും പലരും കേറണ്ട എന്ന മട്ടിൽ ഇങ്ങനെ നോക്കുകയും ചെയ്യുന്ന ഒരു സമയത്ത് കണ്ടത്തിൽ വർഗീസ് ബാപ്ല വന്നിട്ട് പറയുന്നുണ്ട്, ഇത് സാഹിത്യകാരന്മാരുടെ സ്ഥലമാണ്, ഇവിടെ ജാതിക്കാരുടെ സ്ഥലമല്ല, അതുകൊണ്ട് പണ്ഡിറ്റ് കെ പി കറുപ്പനെന്നല്ല ആർക്കും ഇവിടെ കയറി വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്ന ഒരു പുനർനിർമ്മിക്കുന്ന ഒരു പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ സി അയ്യപ്പനൊക്കെ ആണെങ്കിലും സി അയ്യപ്പന്റെ കഥകളിലൂടെയൊക്കെ ആണെങ്കിലും കടന്നു പോകുമ്പോഴേക്ക് നമുക്കത് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വിവാദമായിട്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് ചിരി വരുന്നതോ ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന ഈ അടുത്ത കാലത്തുണ്ടായ രാമായണത്തെ പറ്റി സർക്കാർ തലത്തിലും ഒക്കെ ഉണ്ടായ ഒരു വിവാദം പലപ്പോഴും നമുക്ക് ചിരി വന്നിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിലും നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രാമായണം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ്, ഓക്കെ അത് ടെക്സ്റ്റ് എന്നോ ഇതിഹാസം എന്നോ എന്ത് വേണമെങ്കിലും നമുക്ക് വിളിക്കാം, അത് ഈ പറയുന്നത് അത്യന്തം സ്ത്രീവിരുദ്ധമാണെന്നും അല്ലെങ്കിൽ കാട്ടിൽ കൊണ്ടുപോയി സീതയെ വലിച്ചെറിഞ്ഞ രാമന്റെ കഥയാണ് നിങ്ങൾ വായിക്കുന്നത് എന്നും അല്ലെങ്കിൽ ശംഭൂകൻ എന്ന് പറയുന്ന ഒരു താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരാളെ ഈ പറയുന്നത് പോലെ കൊല്ലാനോ അല്ലെങ്കിൽ ഈ പറയുന്ന അഹല്യയാകട്ടെ ശൂർപ്പണകയാകട്ടെ അങ്ങനെയുള്ള ദ്രാവിഡ രാജകുമാരികൾ എന്ന് പറഞ്ഞിട്ട് അവരെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്ന ഈ ഒരു രംഗം ഉണ്ടാകുന്നതുണ്ട്. ഇപ്പൊ ചിന്താവിഷ്ടയായ സീത എന്ന് പറഞ്ഞ് ഈ ആശാൻ എഴുതിയില്ലായിരുന്നുവെങ്കിൽ, അല്ലെ സാറാ ജോസഫിന്റെ ഈ പറയുന്ന പുതുരാമായണങ്ങളൊന്നും വന്നില്ലായിരുന്നുവെങ്കിൽ, ഇപ്പോഴും നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് രാമ 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 ജപിച്ചുകൊണ്ടിരിക്കുക തന്നെയായിരിക്കും. അപ്പൊ അതുകൊണ്ട് സാഹിത്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി കൺവെൻഷണൽ ആണ് എന്ന് പറഞ്ഞു വെക്കുന്നതിന് മുൻപ് പലപ്പോഴും ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങളെ അല്ലെങ്കിൽ ഈ പറയുന്ന സമകാലികതയോട് എൻഗേജ് ചെയ്യാവുന്ന, അരിസ്റ്റോട്ടലൊക്കെ പറയുന്നത് പോലെ ഒരു സംഭവം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പാസ്മോഡിക് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ പലപ്പോഴും ഈ പറയുന്ന സാഹിത്യം അത് അതിനോട് എൻഗേജ് ചെയ്യുന്ന ഒരു ഡിസ്കോഴ്സ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അങ്ങനെ ആ ഒരു ഒരു തിരിച്ചറിവ് വരുമ്പോൾ മാത്രമേ ഈ പറയുന്ന പൊതുമണ്ഡലം എന്ന് പറയുന്ന സങ്കല്പത്തെ, സത്യത്തിൽ പൊതുമണ്ഡലം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ പറ്റി ഇതുപോലെ തന്നെ ഒരു ഒരു സെഷൻ മുഴുവൻ സംസാരിക്കാനും മാത്രം വലുപ്പമുള്ള ഒരു കാര്യമായതുകൊണ്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പൊതുമണ്ഡലം എന്ന് പറയുന്ന ഒരു കാര്യം പൂർണ്ണമായിട്ട് കേരള സമൂഹത്തിലോ അല്ലെ ഇന്ത്യൻ സമൂഹത്തിലോ എവിടെയും യാഥാർത്ഥ്യമായി എന്നൊന്നുമുള്ള അവകാശവാദങ്ങൾ ഒരിക്കലും ഉന്നയിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. എങ്കിൽ പോലും പൊതുമണ്ഡലത്തിൻ്റെ ഒരു ചെറിയ അംശമെങ്കിലും ഉണ്ടായിട്ടുണ്ട്, ഒരു ചെറിയ പരിച്ഛേദമെങ്കിലും ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന വായന എന്ന് പറയുന്ന ഒരു പ്രക്രിയ തന്നെയാണ്. അങ്ങനെയാണ് പുതിയ പല ധാരകളും വരുന്നത്, സൂക്ഷ്മ രാഷ്ട്രീയങ്ങൾ ഓരോന്നും തന്നെ എൻഗേജ് ചെയ്യുന്ന തരത്തിലേക്ക് ഇത് മാറുന്നത് ആ ഒരു സമയത്താണ്. അങ്ങനെ വായന എന്ന് പറയുന്നത് പല പ്രകാരങ്ങളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അത് ഈ പറയുന്ന പാഠങ്ങളുടെ നിജസ്ഥിതി എന്താണ്, ഈ പറയുന്ന എഴുതി വച്ചിരിക്കുന്നതിൻ്റെ പെർഫെക്റ്റ് മീനിങ് എന്താണ് എന്ന് പറയുന്നത് തേടുകയല്ല, അതുകൊണ്ടുള്ള ആ ഒരു ഫലസിദ്ധിയെ തേടുകയാണ്. സത്യത്തിൽ ഈ ഒരു വേദിയിൽ എനിക്കത് പറയാമോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ പോലും ഞാൻ പറയട്ടെ, പലപ്പോഴും ഈ ഒരു വിഷയം എന്തിനാണ് സ്വീകരിച്ചത് എന്നുള്ള ഇതിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഈ ഒരു വിഷയത്തെ പറ്റി വിമർശനം ഉണ്ടായി. പക്ഷേ ഈ ഒരു വിമർശനത്തെ അതിജീവിച്ചുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ തുടരാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത്, ആദ്യം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പുരോഗമനം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും പലപ്പോഴും ഈ പറയുന്നത് പോലെ പ്രത്യക്ഷമായി ഈ പറയുന്ന അതെന്താണെന്ന് എടുത്തു പറയുന്നില്ലെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് പലർക്കും തന്നെ മനസ്സിലാകുമെന്ന് എനിക്കറിയാം. ഈ പറയുന്ന സ്ത്രീവിരുദ്ധമായിട്ടും ദളിത് വിരുദ്ധമായിട്ടും സംവരണ വിരുദ്ധമായിട്ടും ഒക്കെയുള്ള ആശയങ്ങൾ പറയുമ്പോൾ ശാസ്ത്രീയതയെ പറ്റി അല്ലെങ്കിൽ ശാസ്ത്രത്തെ പറ്റി അല്ലെങ്കിൽ എത്തീസത്തെ പറ്റി അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്തയെ പറ്റി ഘോരഘോരം പ്രസംഗിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്താണ് സംഭവിച്ചു പോകുന്നത് എന്ന് പറയുന്ന ഒരു ആശങ്ക ഉണ്ടല്ലോ, ആ ആശങ്ക വല്ലാതെ പിടിച്ചു വിളിക്കുക. കാരണം ഈ ഒരു മേഖലയിലേക്ക്, ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഇതൊക്കെ ചിന്തിച്ചു തുടങ്ങുന്ന അല്ലെങ്കിൽ ആലോചിച്ചു തുടങ്ങുന്ന ഈ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് ഇങ്ങനെയുള്ള നെഗറ്റീവായ കുറെ കാര്യങ്ങൾ കേട്ടപ്പോൾ ഉണ്ടായ ഒരു ഷോക്ക് കൂടിയാണ്. അതിൽ നിന്ന് മാറാൻ എത്രത്തോളം ഞാൻ പഠിക്കുന്ന ആ ഒരു വിഷയം എങ്ങനെ ഉതകും എന്ന് പറയുന്ന ആ ഒരു ആലോചനയാണ് സത്യത്തിൽ നടത്തിയത്. എത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.
ശാസ്ത്രം മാത്രം മതി എന്ന് സാഹിത്യരംഗത്ത് എന്ന് പുരോഗമന സ്വഭാവമുള്ള സാഹിത്യകാരന്മാർ പറയുന്നത് ശരിയാണോ എന്ന് ഒരു പ്രസക്തി പറഞ്ഞു അവതാരിക. അപ്പോൾ ഞാൻ എഴുന്നയാളാണ്, പഴയ ആളാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ മരണത്തിന് മുമ്പേ എന്നൊരു കവിത 1958 സ്പുട്നിക് ആദ്യമായിട്ട് ശൂന്യാകാശത്തിലേക്ക് വിടുന്ന സമയത്ത് സോവിയറ്റ് റഷ്യ, അതിന് ശേഷം മരണത്തിന് മുമ്പേ എന്നൊരു കവിത ഞാൻ എഴുതുന്നു 1958. അപ്പോൾ അതിനകത്ത് ഞാനൊന്ന് പാടട്ടെ, വീണയിൽ ഉയരുന്ന ഗാനങ്ങൾ തീരും മുമ്പേ, ഈണങ്ങൾ പോകും മുമ്പേ, നൊമ്പരം കേട്ടുന്ന വെമ്പലിലെല്ലാം തേഞ്ഞു മാഞ്ഞു പോകും മുമ്പേ എന്നൊക്കെ ഞാൻ പാടി കഴിഞ്ഞിട്ട് ഒടുവിൽ ഞാൻ പറയുന്നത് കുറേ വരികൾ അങ്ങോട്ട് കടന്നിട്ട്, അധികം വരികളില്ല, ചന്ദ്രനെ പിടിക്കുന്ന വലിയ മനുഷ്യൻ്റെ ഇന്ദ്രിയ ബലത്തെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. 1958 ഇത് സ്പുട്നിക് വിട്ടതിന് ശേഷമാണ്. അപ്പം അതോടൊപ്പം തന്നെ പറയുന്നു, ഞാനൊന്നും കണ്ടിട്ടില്ല ഈ മണ്ണിലെ ഒരു കൊച്ചു മണലിൻ തരിപോലും തെളിവായി കണ്ടിട്ടില്ല, എന്തെല്ലാം കാണാനുണ്ടൻ കൺമണിക്കൊക്കെ ദൂരത്ത് അന്ധത മൂടിക്കെട്ടി സർവ്വം നിന്നാൽ പോലും. അന്ന് ഞാൻ ആ ഇത് എഴുതണ്ടായിരുന്നോ? എൻ്റെ ആവേശം ശാസ്ത്രം, എൻ്റെ ആവേശവും എൻ്റെ ധാരണയും എൻ്റെ അറിവും ഈ ശാസ്ത്രം അനിവാര്യമാണ്, ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ശാസ്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് പ്രത്യേക ശാസ്ത്രങ്ങളും, ശാസ്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്, അതായത് പിന്നെ രാഷ്ട്രീയ പ്രത്യേക ശാസ്ത്രങ്ങളും ശാസ്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ പിന്നെ അതായത് പ്രതികരണാത്മകമായി പിന്നെ അതുപോലെ തന്നെ പ്രതികരിക്കുന്നതിന് ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാം, അഭിപ്രായമാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട്. അതുകൊണ്ട് ആ ചോദ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഉത്തരം പറയാം. ആ ചോദ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ശാസ്ത്രത്തിന്റെ സ്പുട്നിക്കിൽ അല്ല, സ്പുട്നിക് അയച്ചതിന്റെ സന്തോഷത്തോടുകൂടി താങ്കൾ എഴുതിയ കവിത, താങ്കൾ എഴുതിയത് കവിത, ആ കവിത എഴുതാൻ കാരണം ഈ പറയുന്ന ഇന്ദ്രിയങ്ങളെ ജയിച്ചതിന്റെ ആ ഇന്ദ്രിയ അനുഭവം എന്ന് പറയുന്നത് താങ്കൾക്ക് അത്രയേറെ വിലപ്പെട്ടതായതുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് കൂടി പങ്കുവെക്കണം എന്നും ആ ശാസ്ത്ര അനുഭവം പങ്കുവെക്കണമെന്നും തോന്നിയതുകൊണ്ടാണ് താങ്കൾ സാഹിത്യ രൂപത്തിൽ തന്നെ താങ്കൾ അത് രചിച്ചത്. അപ്പൊ സാഹിത്യത്തെ അങ്ങനെയാണെങ്കിൽ തള്ളി പറയുകയാണെങ്കിൽ താങ്കൾ രചിച്ചത് കവിതയല്ല എന്ന് പറയേണ്ടി കൂടി വരും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പുതിയ കാലത്ത് സാഹിത്യം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ അനുഭവങ്ങൾക്ക് അതീന്ദ്രിയമായിട്ടൊന്നുമില്ല, നമ്മുടെ അനുഭവങ്ങളാണ് അനുഭവത്തെ യുക്തിപരമായിട്ടും ചരിത്രപരമായിട്ടും മനസ്സിലാക്കാൻ എങ്ങനെയൊക്കെ സാധിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അനുഭവവേദ്യമല്ലാത്ത അതീത മണ്ഡലം എന്ന് പറയുന്നത് ഒന്നില്ല എന്നാണ് പറയാൻ ശ്രമിക്കുന്നത്. അത്രമാത്രമേ നേരത്തെയും പറഞ്ഞുള്ളൂ. അതുകൊണ്ടാണ് ഈ പറയുന്ന ചന്ദ്രനിലേക്ക് പോകുന്നതിന് മുൻപേ, ഫ്രം എർത്ത് ടു മൂൺ എന്ന് പറഞ്ഞ ജൂൾസ് വേൺ അതിനു മുൻപാണ് നോവൽ എഴുതുന്നത്, അല്ലെങ്കിൽ ടൈം മെഷീനെ വിഭാവനം ചെയ്യുന്നുണ്ട്. ഈ പറയുന്നത് ശാസ്ത്രം തന്നെയാണ്, കോസ്മോസ് എന്ന് പറയുന്നത്. ഈ അടുത്ത കാലത്ത്, ഏറ്റവും അടുത്ത കാലത്ത് രോഹിത് വേമുല ആഗ്രഹിച്ചത് കാൾ സാഗനെ പോലെ ഒരു ശാസ്ത്ര എഴുത്തുകാരനായി മാറാനാണ്. കോസ്മോസ് എന്ന സീരീസ് അത്രയേറെ സ്വീകരിക്കപ്പെട്ടതാണ്. അത്രേ ആ ഒരു ഇതിൽ പറയാൻ. പ്രണയം സാധാരണ സാഹിത്യത്തിൽ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പം ഇപ്പോൾ പറഞ്ഞതോട് ചേർത്ത് ഒന്ന് പറയാൻ വേണ്ടിയാണ്. ഇത് പ്രണയത്തെ പറ്റി ഇപ്പോൾ നഷ്ടപ്രണയം അങ്ങനെ ഒരുപാട് രീതിയിലുള്ള കവിതകളും സാഹിത്യമെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഭാവിയിൽ എഴുതിയെന്ന് പറഞ്ഞ് അതിൻ്റെ ഇപ്പോൾ ന്യൂട്ടൺ മഴവില് കണ്ടുപിടിച്ചപ്പോൾ മഴവിലിൻ്റെ സൗന്ദര്യം പോയിട്ടുണ്ടെന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ ഇവിടെയും പ്രണയത്തിൻ്റെ സൗന്ദര്യം ശാസ്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതിയാൽ പോകത്തില്ല. കാരണം ഇപ്പം പറയാം, ഇപ്പം നമ്മുടെ ഹോർമോണിക് ആക്ടിവിറ്റി പറഞ്ഞ പോളിഇഥൈലമൈഡ് എന്നുള്ള ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടുമ്പോഴാണ് നമുക്ക് പ്രണയം കൂടുകയും അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പം ഒരുപക്ഷെ നാളെ ഈ പ്രണയത്തിൻ്റെ സൗന്ദര്യമെല്ലാം ഉൾക്കൊള്ളുകയും ഈ പോളിഇഥൈലമൈഡിൻ്റെയും അല്ലെങ്കിൽ ഈ ഡോപ്പമിൻ്റെയും കൂടെ സാഹിത്യത്തിൽ ഉൾപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ സാഹിത്യത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സാഹിത്യത്തിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെടില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ ഞാൻ മറ്റൊരു കാര്യം കൂടി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന ആധുനികതയ്ക്ക് മുൻപുള്ള സാഹിത്യം എന്തായിരുന്നു എന്ന് ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത ഒരു കാര്യത്തിൻ്റെ ബാക്കി തന്നെയാണ്. ആധുനികതയ്ക്ക് മുമ്പ് ഈ പറയുന്ന പ്രണയം എന്ന് പറയുന്ന ഒരു വിഷയം ഇല്ലായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ആധുനികതയ്ക്ക് മുൻപ്
ഈ പറയുന്ന ശൃംഗാര വർണ്ണനകളും സംഭോഗ വർണ്ണനകളും അംഗോപാംഗ വർണ്ണനകളും മാത്രമാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ പറയുന്ന നോവലിൽ ഇന്ദുലേഖ വന്നതിനു ശേഷം, ഇന്ദുലേഖ മാധവനെ പ്രണയിക്കുന്നതിന് ശേഷമാണ് ഈ പറയുന്ന പ്രണയം എന്ന് പറയുന്ന സങ്കല്പം പോലും വരുന്നത്. അപ്പൊ കാലത്തിനനുസരിച്ച് ഇത് പരിവർത്തിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്രത്തിൽ ഈ പറയുന്ന പോളിയിതയിൽ മൈഡിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഡോപ്പമൈൻ്റെയും ഒക്കെ സാധ്യതകളെ മുൻനിർത്തിക്കൊണ്ട് എഴുതാനായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ജീവൻ ജോബ് തോമസ് എം ജി യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹം ഒരു ശാസ്ത്ര എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളുടെയൊക്കെ പലപ്പോഴും തലക്കെട്ടുകൾ ഇടയ്ക്ക് മാതൃഭൂമി ആഴ്ചപതിപ്പിലൊക്കെ സീരിയലൈസ് ചെയ്ത് പലപ്പോഴും വന്നിട്ടുണ്ട്. ആ തലക്കെട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ വളരെ കാവ്യാത്മകമായ തലക്കെട്ടുകളാണ്. പക്ഷെ അതുകൊണ്ട് ഒരിക്കലും അത് ശാസ്ത്ര എഴുത്തിൻ്റെ ഭംഗിയോ അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ ഗുണനിലവാരമോ നഷ്ടപ്പെട്ടു പോകുന്നില്ല, മറിച്ച് കൂടുതൽ ആളുകളിലേക്കുള്ള ഒരു സംവേദനക്ഷമത കൂടുന്നു എന്നുള്ളതേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ഒരു ചോദ്യം, കൾച്ചർ ചേഞ്ചസ് ത്രൂ ആർട്ട് അങ്ങനെയല്ലേ? അത് നമ്മളൊരു അനാവശ്യമായ അതോറിറ്റി ആർട്ടിനെ അല്ലെങ്കിൽ കലയ്ക്ക് കൊടുക്കുന്നതല്ലേ? കാരണം കൾച്ചർ എന്നുള്ളത് ഒരുപാട് ഡിസ്കോഴ്സുകളിലൂടെ, അത് അതിൽ റീസൺ ഉണ്ടാവാം, സയൻസ് ഉണ്ടാവാം, അങ്ങനെ ഒരുപാട് ഡിസ്കോഴ്സുകളിലൂടെ മാത്രം മാറുന്നൊരു കാര്യമാണ് കൾച്ചർ. അപ്പം അതിന് നമ്മൾ എന്താ പറയുക, കലയിലൂടെ മാത്രം അല്ലെങ്കിൽ കലയ്ക്കതിൽ നമ്മളൊരു അതോറിറ്റി കൊടുക്കുന്നത് തെറ്റല്ലേ? അതായത് കൾച്ചർ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യുന്നത്, കല എന്ന് പറഞ്ഞത് നമ്മൾ ഈ പറയുന്ന ഫൈൻ ആർട്സ് അല്ലെങ്കിൽ ഒരു ഇന്ന കല എന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. മൊത്തത്തിൽ ഈ പറയുന്ന ഈ ഒരു നമ്മൾ പറയുമല്ലോ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസസ് എന്നുള്ള ആ ഒരു വിശാലമായ ഒരു അർത്ഥത്തിൽ തന്നെ, ആ ഒരു സാമൂഹ്യമായ ഒരു അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ഈ പറയുന്ന ശാസ്ത്രത്തിൻ്റെ യുക്തികൾക്കപ്പുറത്തേക്ക് കുറച്ചുകൂടി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ, ആ ഒരു റീസണിങ് എന്ന് പറയുന്നത് ശാസ്ത്രത്തിൻ്റെ യുക്തികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണെങ്കിലും കുറച്ചുകൂടി വിശാലമായി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ നമുക്കതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. മറ്റേ നമുക്കിപ്പോൾ തിയറൈസ് ചെയ്യാൻ പറ്റും. തിയറി എന്ന് പറയുന്നത് ഉൾക്കൊള്ളാൻ ഉള്ള ആ ഒരു ഒരു കേപ്പബിലിറ്റി മാത്രം പോരാ ഈ പറയുന്ന എനിക്ക്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാനൊരു ഹെട്രോസെക്ഷ്വലായ ഒരു വ്യക്തിയാണ്, ഞാനൊരു ഹെട്രോസെക്ഷ്വലായ ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൊണ്ടും, ഞാനിപ്പോൾ എൽ ജി ബി ടി ഐ ക്യു അങ്ങനെയുള്ളതിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും, ഞാൻ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നാളെ ഭാവിയിൽ എനിക്കൊരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിയുടെ ഐഡൻറ്റിറ്റി എന്താണെങ്കിലും എനിക്ക് പ്രശ്നമില്ല എന്ന് പറയുന്ന ആ ഒരു സാധനം എനിക്ക് വരണം. എന്നാലേ ഞാൻ ഈ പറയുന്ന ഒരു എൽ ജി ബി ടി ഐ ക്യു സപ്പോർട്ടറാണെന്നുള്ളതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നുള്ളൂ. പക്ഷേ ഞാൻ ഈ പറയുന്ന എൽ ജി ബി ടി ഐ ക്യുവിനെ പറ്റിയുള്ള തിയറീസ് മുഴുവൻ പഠിച്ചതുകൊണ്ട് മാത്രം ഞാൻ ഒരിക്കലും അങ്ങനെ ആവാൻ പോകുന്നില്ല. എനിക്ക് അവേഴ്സ് ആൻഡ് അവേഴ്സ് എനിക്കിവിടെ നിന്ന് വേണമെങ്കിൽ അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റും. പക്ഷേ എനിക്കൊരിക്കലും ഈ പറയുന്ന നാളെ എൻ്റെ കുട്ടി അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതിനെ ഇറക്കി വിടുകയല്ലാതെ വേറൊരു നിവൃത്തി ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ട്, ആ ഒരു ചേഞ്ച് മാത്രമേ അതിൽ നിന്ന് ഉദ്ദേശിച്ചുള്ളൂ. ഏറ്റവും സന്തോഷകരം എന്ന് പറയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരാളാണ് എനിക്ക് ആ ഒരു ഉദാഹരണം തന്നതെന്നുള്ളതുകൊണ്ട് കൂടിയാണ് ഞാൻ അത് തന്നെ എടുത്ത് ഉപയോഗിച്ചത്. തീർച്ചയായിട്ടുമുണ്ട്, തീർച്ചയായിട്ടുമുണ്ട്. സാഹിത്യത്തിൽ ശാസ്ത്രമുണ്ട്, ശാസ്ത്രത്തിൽ സാഹിത്യമുണ്ട്. ശാസ്ത്ര സാഹിത്യം എന്ന് പറയുന്നത് ശാസ്ത്രത്തിലെ സാഹിത്യം മാത്രമോ അല്ലെങ്കിൽ സാഹിത്യത്തിലെ ശാസ്ത്രമോ മാത്രമല്ല, സാഹിത്യത്തിനുള്ളിൽ തന്നെ ശാസ്ത്രം എപ്പോഴും കടന്നു വരാറുണ്ട്. ഈ പറയുന്ന ഉദാഹരണങ്ങൾ ഒരുപാട് പറയണമെന്നില്ല എന്ന് വെച്ച് ഞാൻ പറയാനാണ്. ജി ശങ്കരകുറുപ്പിൻ്റെ വിശ്വദർശനം എന്ന് പറയുന്ന ഒരു കവിത എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ വിശ്വദർശനം എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ വെറുതെ ഈ പറയുന്ന പോലെ മന്നവേന്ദ്ര വിളങ്ങുന്ന ചന്ദ്രനെ പോലെ നിന്മുഖമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കവിതയൊന്നുമല്ല. ഈ പറയുന്ന എന്താ ഗാലക്സികളെയും ഈ പ്രപഞ്ചത്തെയും എന്താ അനുസ്വര വികസ്വരമായ ഈ പറയുന്ന ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഒക്കെ വന്നതിന് ശേഷമുള്ള ആ ഒരു വികസ്വരമായ പ്രപഞ്ചത്തെ വരെ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള സാഹിത്യമുണ്ട്. അതേസമയം തന്നെ ശാസ്ത്രം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞല്ലോ കാൾസാഗനെ പോലെ ഒരാളെ എഴുതുമ്പോൾ തീർച്ചയായും ശാസ്ത്രത്തിൽ സാഹിത്യം കടന്നു വരികയാണ് അവിടെ തീർച്ചയായും ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടും ഉണ്ട്, സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ. അല്ല, രണ്ടു വാക്കിന് ഉത്തരം പറയാം. ഈ പറയുന്ന ഭാവനയുണ്ട്, പക്ഷെ ശാസ്ത്രത്തെ വളർത്തുന്നതിന് പിന്നിലും ഭാവന പ്രവർത്തിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ വേണേ വ്യക്തിപരമായിട്ട് വിശദീകരിക്കാം. ഈ സാഹിത്യത്തിന് കൾച്ചറിന് മുകളിൽ ഒരു അതോറിറ്റിനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. അപ്പോ നമ്മുടെ ഈ മതഗ്രന്ഥങ്ങളെല്ലാം സാഹിത്യം തന്നെയല്ലേ? മതഗ്രന്ഥങ്ങൾ ഒരു പരിധി വരെ സാഹിത്യം തന്നെയാണ്. അപ്പോ മതഗ്രന്ഥങ്ങൾക്ക് ആ ഒരു അതോറിറ്റി കൊടുത്താൽ ഉണ്ടാവുന്ന അപകടം നമുക്ക് അറിയാമല്ലോ.
അതായത് നമ്മൾ മതഗ്രന്ഥങ്ങളെ പലപ്പോഴും വീണ്ടും വായിക്കേണ്ടതിൻ്റെ, സാഹിത്യം എന്ന നിലയിൽ വായിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകതയാണത്. മതഗ്രന്ഥങ്ങളെ മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളായിട്ട്, ഒരു പ്രമാണമായിട്ട് നമ്മൾ വായിക്കുന്നതും സാഹിത്യമായി വായിക്കുന്നതും തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ മഹാഭാരതമൊക്കെ ഈ അടുത്ത കാലത്ത് സീരിയലൈസ് ചെയ്ത് പ്രഭാഷണങ്ങളൊക്കെ വന്നു. അപ്പോൾ ഈ പ്രഭാഷണങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ഞാൻ പോസിറ്റീവായിട്ട് എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ ഒരു സാഹിത്യപരമായി മാത്രം കാണുക. ഇതിനെ ഇപ്പോൾ ഒരു അർജുനനും അല്ലെങ്കിൽ കൗരവരും പാണ്ഡവരും തമ്മിൽ നടക്കുന്ന യുദ്ധത്തിനെ ഒരു നോവലിൽ നടക്കുന്ന ഒരു യുദ്ധമായിട്ട് മാത്രം കാണുക. അതല്ല, ഇപ്പോൾ നളചരിതം എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് എഴുതപ്പെടുമ്പോൾ കലിശമന ഔഷധമായിട്ടാണ് അത് എഴുതുന്നത്. പക്ഷേ ഈ കലിശമന ഔഷധമൊന്നും അല്ലാതെ അതിനെ ഒരു നളനും ദമയന്തിയും തമ്മിലുള്ള ഈ പറയുന്ന ഒരു ജീവിതമായിട്ട്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന കുറേ പ്രശ്നങ്ങളായിട്ട് ഇങ്ങനെ നമ്മൾ അതിനെ ഒന്ന് എന്താണ് സാഹിത്യവൽക്കരിക്കുക എന്ന് പറയുന്നത്. ശരിക്കും പ്രശ്നമുണ്ടാകുന്നത് മതഗ്രന്ഥങ്ങൾ എന്ന് നമ്മളിപ്പോൾ വിളിക്കുന്നതിനെ ദ സോ കോൾഡ് പ്രമാണ ഗ്രന്ഥങ്ങളായിട്ട് നമ്മൾ വെക്കുമ്പോഴാണ് അതിനെ സാഹിത്യം എന്നുള്ള ആ ഒരു ജാനറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും വലിയ ഈ പറയുന്ന പ്രശ്നങ്ങൾ പകുതിയെങ്കിലും കുറയും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.